എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു നല്ല സ്പെഷ്യൽ സാമ്പാറാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇത്ര സ്പെഷ്യൽ എന്നൊക്കെ നമ്മൾ വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് എന്താണെന്ന് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കണേ നോക്കി നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് പരിപ്പ്, നമ്മുടെ തുവരപ്പരിപ്പ് ഇതുപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽക്കൊരു മൂന്നാലല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മൂന്ന് വിസിലൊക്കെ വന്നാൽ മതി, ഒരുപാട് വെന്ത് കുഴയൊന്നും വേണ്ട. പിന്നെ നമ്മൾ ഇതിൽക്ക് മഞ്ഞൾപ്പൊടിയോ ഉപ്പും പൊടിയോ ഒന്നും ഇപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് അവിടെ കിടന്ന് വേവട്ടെ. ഇനി ഇതിൽക്ക് ഇത്രയും വലിപ്പമുള്ള ഒരു ചെറിയൊരു നമ്മളുടെ പുളി, കോൽപ്പുളിയാണ് കേട്ടോ. കോൽപ്പുളി ചൂടുവെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് സാമ്പാറിൽ കുഴിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പച്ചക്കറികളെല്ലാം കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ പച്ചക്കറി ഒരുപാടൊന്നും വേണമെന്നില്ല കേട്ടോ, നമുക്കിത് ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഒരു രണ്ട് വെണ്ടക്കായും ഒരു ഉരുളൻകിഴങ്ങ് ഒരു തക്കാളിയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ സാമ്പാർ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ പച്ചക്കറിയും കഴുകി ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇത്രയും വലുപ്പത്തിലൊക്കെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. സവാള ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ എല്ലാ വെജിറ്റബിൾസും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെണ്ടക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ വെണ്ടക്കായ കട്ട് ചെയ്തപ്പോൾ കണ്ടിട്ടുള്ള കാര്യമാണ് കേട്ടോ, നിങ്ങളെയും കൂടി കാണിക്കുകയാണ്. കാരണം നിങ്ങളും കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ പുഴുക്കളുണ്ട് കേട്ടോ. അപ്പം ഒരെണ്ണത്തിലാണ് കൂടുതലും കണ്ടിക്കുന്നത്. പുറത്തേക്ക് കാണുമ്പോൾ ഒക്കെ നല്ല വെണ്ടക്കായാണ്, പക്ഷേ ഉള്ളിയിൽ പുഴുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കട്ട് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്ന് വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഈ വെണ്ടക്കായ നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാസ് കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ. കരിയരുത്, വെണ്ടക്കായൊക്കെ ഒരു മുരിച്ചിൽ പോലെ ഒന്നും വരരുത്. പിന്നെ നമ്മുടെ സാമ്പാറിനൊക്കെ അതൊരു സ്മെല്ലായിട്ട് മാറും കേട്ടോ. അതിൽക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ മുക്കാൽ ടീസ്പൂൺ മുളകും പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെണ്ടക്കായും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇത് മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പോൾ ഗ്യാസ് കുറച്ചിട്ടാണ് ഞാൻ പിന്നെയും പറയുകയാണ്. പൊടികൾക്കൊക്കെ ഒരു ചെറിയൊരു ചൂടൊക്കെ തട്ടി കഴിയുമ്പോൾ നമുക്ക് പാൻ ഓഫ് ചെയ്യാം കേട്ടോ. സോറി, പാനല്ല, ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ ആ പാനിൽ കിടന്നിട്ട് അതൊന്നൊന്ന് ചൂടായിക്കൊണ്ടിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഗ്യാസുമൊന്നും ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ പരിപ്പൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെന്താൽ മതി കേട്ടോ, ഒരുപാട് വെന്ത് കുഴയൊന്നും വേണ്ട. ഇനി നമുക്ക് നമ്മളെ പച്ചക്കറി അരിഞ്ഞുവെച്ചതും കൂടി ഇതിൽ ഇട്ടെടുക്കാം കേട്ടോ. എല്ലാ പച്ചക്കറിയും കൂടി ഇട്ടെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ വെണ്ടക്കായക്കൂട്ടും മസാലപ്പൊടി ചേർന്നതൊക്കെ കൂടി ചേർത്തിട്ട് ഇതിൽക്കൊന്ന് ഇട്ടെടുക്കാവേ. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് ഒരുപാടൊന്നും ഇളക്കി മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇതിൽക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കുക. ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ഇട്ടെടുക്കുന്നത്, നേരത്തെ ഒന്നും ഇട്ടെടുത്തിട്ടുണ്ടായില്ല. ഇനി നമുക്ക് ഇതിൽക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, നമ്മളെ പച്ചക്കറി ഒന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളം മാത്രം മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് വേവിക്കുമ്പോൾ ഒറ്റ വിസിൽ, പച്ചക്കറിയുടെ വേവ് ഒറ്റ വിസിൽ മതി കേട്ടോ, ഒരുപാട് വേവിക്കേണ്ട. അപ്പോൾ ഇനി ഇതിലത്തെ സീക്രട്ട് എന്ന് പറയുന്നത്, നമ്മൾ സാമ്പാർ പൊടി ഇതിൽക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സാമ്പാർ പൊടി അല്ല ചേർക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന ഒരു നാടൻ സാമ്പാർ പൊടിയാണ് കേട്ടോ നമ്മൾ ഇതിൽക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇതിൽക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പാൻ വെച്ചിട്ട് അതിൽക്ക് ചെറിയൊരു കായക്കഷ്ണം ഉണ്ടല്ലോ, കായക്കഷ്ണം ചൂടാക്കാനിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് ഗോൾഡൻ കളർ ആവുമ്പോൾ അതിൽക്ക് ഒരു കുറച്ച് തുവരപ്പരിപ്പ്, അതുപോലെ ഉഴുന്നും പരിപ്പ്, കുറച്ച് ഉലുവ, അങ്ങനെ എല്ലാം. ഇതിന് കറക്റ്റ് അളവ് പറയുന്നില്ല, നിങ്ങൾ എടുക്കുന്ന സാമ്പാറിൻ്റെ അളവിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയൊരു അര ടീസ്പൂൺ വീതമാണ് കേട്ടോ ഇതൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽക്ക് ഇനി ഞാൻ കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്, നമ്മൾ പരിപ്പും അതുപോലെ ഉഴുന്നും പരിപ്പും ഒക്കെ ഒന്ന് ബ്രൗൺ കളർ ആവണം, അതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. അപ്പോൾ വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട്, ലാസ്റ്റ് സ്റ്റേജ് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നമുക്കിതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഗ്യാസൊക്കെ കുറച്ചിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. കാരണം ഇതാണ് ഇതിൻ്റെ സാമ്പാറിൻ്റെ മെയിൻ താരം. അപ്പോൾ ഇത് അടിപിടിക്ക് കരിയെ വന്നു കഴിഞ്ഞാൽ സാമ്പാർ മൊത്തം കൊള്ളാവും. അപ്പോൾ എല്ലാവരും ഇത് ഗ്യാസ് കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മളെ പച്ചക്കറിയൊക്കെ ഇവിടെ കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. ഒറ്റ വിസിൽ ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉരുളൻകിഴങ്ങും വെണ്ടക്കായും ഒക്കെ വെന്ത് കുഴയാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച നമ്മളെ പുളിവെള്ളം ഉണ്ടല്ലോ, പുളിവെള്ളം നമുക്ക് ഇതിൽ കുഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെണ്ടക്കായൊക്കെ നിങ്ങൾ കണ്ടല്ലോ, വെന്ത് കുഴയോ അങ്ങനെ ഒന്നുമില്ല, കറക്റ്റാണ്, ഒറ്റ വിസിൽ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ പരിപ്പും, ഹലോ സോറി, നമ്മളെ പുളിവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളക്കാൻ വെക്കാം. ഇനി നമുക്ക് നമ്മളെ മസാലകളെല്ലാം ചൂടാറിയിട്ടുണ്ട്, പരിപ്പും കായം ഒക്കെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ച് വരാം കേട്ടോ. അപ്പോൾ ഇതിൽ കായൊക്കെ ചേർത്തിട്ടുള്ള കാരണം അറിയാത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിർത്തിയിട്ടിട്ട് വേണം, നിർത്തി ഓണാക്കി അങ്ങനെ വേണം കേട്ടോ അരച്ചെടുക്കാൻ. അപ്പോൾ ഇതിവിടെ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലിങ്ങനെ വേപ്പിൻ്റെ ഇലയുടെ തരികളാണ് കേട്ടോ അതൊക്കെ കാണുന്നത്. പക്ഷെ അതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ സാമ്പാർ വയ്ക്കുമ്പോൾ. അപ്പോൾ ആ മസാലപ്പൊടി ഞാനൊരു പാത്രത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ സാമ്പാർ വെള്ളത്തിൽ നിന്ന് കുറച്ച് ചാറ് ഇതുപോലെ മസാലപ്പൊടിയിലും കൂടി മിക്സ് ചെയ്തിട്ട് നേരിട്ടിട്ട് നമ്മൾ സാമ്പാറിൽ കൂട്ടിക്ക് ഈ പൊടി ഒഴിക്കരുത്, ചിലപ്പോൾ കട്ട കുത്തിട്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് നമ്മളെ സാമ്പാർ കൂട്ടിയിൽ കൊഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് തിളക്കാൻ വയ്ക്കാം.
അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ വേറൊരു സീക്രട്ട് എന്ന് പറയുന്നത്, ഇതുപോലെ എല്ലാം റെഡി ആയി കഴിയുമ്പോൾ ലാസ്റ്റ് സ്റ്റേജായിട്ട് ചെറിയൊരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാര താല്പര്യമില്ലാത്തവർക്ക് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയൊരു കഷ്ണം ശർക്കര ഇട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ സാമ്പാറിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന മെയിൻ താരങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചേർത്ത് സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്കിതിക്കൊരു താളിപ്പ് റെഡിയാക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ച് രണ്ട് വറ്റൽമുളകും വേപ്പിൻ്റെ ഇല ഇട്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ, അടിപൊളി സാമ്പാറാണ് കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ, നല്ല കൊഴുകൊഴുത്ത ചാറോടുകൂടിയിട്ടുള്ള നല്ല നാടൻ സാമ്പാറാണ് കേട്ടോ. നമ്മളെ പണ്ടൊക്കെ പണ്ടുള്ള വലിയമ്മമാരും ഒക്കെ റെഡിയാക്കിയിരുന്ന ഒരു സാമ്പാറാണ് ഇതൊക്കെ. ഇന്നത്തെ കാലത്ത് സാമ്പാർ പൊടിയൊക്കെ ചേർത്തിട്ടാണല്ലോ കൂടുതലുണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, എന്നിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ എല്ലാവരും വീട്ടിലും സാമ്പാറൊക്കെ വെക്കുന്നവരാണ്. അപ്പോൾ ഓണായിട്ട് എന്തായാലും സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് സാമ്പാർ വയ്ക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് കഴിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ വല്ലാണ്ട് പറഞ്ഞു പൊൽപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് കഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങുന്ന സാമ്പാർ പൊടിയല്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.